ആരാകും ഇനി മന്ത്രിസഭയിലെ രണ്ടാമൻ എം വി ഗോവിന്ദൻ രാജിവെച്ചതോടെ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത് ഇനി ആരിയ്ക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത് സി പി എം കേന്ദ്ര കമ്മിറ്റിയിലെ സീനിയോറിറ്റിയാണ് കണക്കിലെടുക്കുന്നതെങ്കിൽ കെ രാധാകൃഷ്ണനാണ് സാധ്യത വകുപ്പുകളുടെ പ്രാധാന്യമാണ് പരിഗണിക്കുന്നതെങ്കിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലോ വ്യവസായ മന്ത്രി പി രാജീവോ വരാം നിയമസഭയിൽ പാർട്ടി സീനിയോറിറ്റിയിൽ മുമ്പിലുള്ള രാധാകൃഷ്ണന് വലിയ വകുപ്പുകൾ ഒന്നും നൽകിയിരുന്നില്ല ജനകീയ പ്രതിച്ഛായുള്ള അഴിമതി തൊട്ട് തീണ്ടാത്ത നേതാവിന് ആരോഗ്യം പോലുള്ള വകുപ്പുകൾ കൊടുക്കുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ അതൊന്നും സംഭവിച്ചില്ല ദേവസ്വവും പിന്നോക്ക ക്ഷേമ വകുപ്പും നൽകി അതിൽ രാധാകൃഷ്ണൻ തൃപ്തിയായി പോരാത്തതിനു മുൻ എം പി സമ്പത്തിനെ മന്ത്രിയുടെ ഓഫീസിൽ താക്കോൽ സ്ഥാനത്ത് നിയമിക്കുകയും ചെയ്തു അങ്ങനെ രാധാകൃഷ്ണന് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മേൽനോട്ടവും ശക്തമാക്കി അതുകൊണ്ട് തന്നെ രാധാകൃഷ്ണന് മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത സീറ്റ് നൽകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം പുതിയ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പിനായി നിയമസഭ പന്ത്രണ്ടിന് ചേരാനാണ് തീരുമാനം ഈ മാസം ഒന്നിന് സമാപിച്ച നിയമസഭാ സമ്മേളനത്തിന്റെ തുടർച്ച എന്ന നിലയിൽ ഒരു ദിവസത്തേക്കാണ് സഭ ചേരുന്നത് പതിനൊന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ നാമനിർദ്ദേശ പത്രിക നൽകാം എൻ ഷംസീറിനെതിരെ പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ് സൂചന രഹസ്യ വോട്ടെടുപ്പാകും നടക്കുക സ്പീക്കർ പദവി ഒഴിഞ്ഞ എം ബി രാജേഷ് ആറിന് രാവിലെ പതിനൊന്നിന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇനി സഭ കൂടുമ്പോൾ നടത്തിയാൽ മതി എന്നാൽ ഷംസീറിന് സ്പീക്കറുടെ അവകാശവും സൗകര്യവും കിട്ടാനാണ് ഒരു ദിവസം സഭ ചേരുന്നത് മുമ്പും ഇത് സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ വക്കം പുരുഷോത്തമൻ മന്ത്രിയായപ്പോൾ പകരം തേരമ്പിൽ രാമകൃഷ്ണനെ സ്പീക്കറായി തെരഞ്ഞെടുത്തത് ഒരു ദിവസത്തെ പ്രത്യേക സമ്മേളനം വിളിച്ചായിരുന്നു സഭാ സമ്മേളനം കഴിഞ്ഞ ദിവസം മാത്രമാണ് സമാപിച്ചത് ഇനി മൂന്ന് മാസത്തിന് ശേഷമേ സഭ ചേരാൻ ഇടയുള്ളൂ അതുകൊണ്ടാണ് ഷംസീറിനെ സ്പീക്കറാക്കാൻ വേണ്ടി മാത്രം സഭ ചേരുന്നത് ഇതോടെ ഷംസീറിന് സർക്കാർ കാറും വസതിയും കിട്ടും മന്ത്രിസഭയിലെ പകരക്കാരന് എം വി ഗോവിന്ദൻ കൈകാര്യം ചെയ്ത തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പുകൾ ഒരുമിച്ച് കൊടുക്കുമോ എന്നതും ഉയരുന്ന ചോദ്യമാണ് ഗോവിന്ദനും പുതുമുഖമന്ത്രി ആയിരുന്നുവെങ്കിലും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന പദവി കണക്കിലെടുത്തു കൂടിയാണ് ഈ പ്രധാന വകുപ്പുകൾ കിട്ടിയത് രാജേഷും ആദ്യമായാണ് മന്ത്രി ആകുന്നതെങ്കിലും സ്പീക്കർ പദവിയിലെ പ്രകടനവും ആ പരിചയ സമ്പത്തും പാർട്ടി കണക്കിലെടുത്ത് മികച്ച വകുപ്പുകൾ നൽകുമെന്ന് സൂചനയുണ്ട് ഗോവിന്ദൻ മാറുമ്പോൾ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തുള്ള രണ്ടാം നമ്പർ കസേരയിലേക്ക് ആര് വരുമെന്നും സഭ വീണ്ടും ചേരുമ്പോൾ വ്യക്തമാകും മുൻ സ്പീക്കർ ആയതുകൊണ്ട് എം പി രാജേഷിനും മന്ത്രി എന്ന നിലയിൽ മുൻനിരയിൽ സീറ്റ് നൽകേണ്ടതുണ്ട് ഇതുകൊണ്ട് തന്നെ നിയമസഭയിൽ പലരുടെയും ഇരിപ്പിടങ്ങൾ മാറും രാജേഷിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വകുപ്പ് മാറ്റത്തിൽ മുഖ്യമന്ത്രിയാകും തീരുമാനമെടുക്കുക ഇതിനുള്ള അധികാരം സി പി എം സെക്രട്ടേറിയറ്റ് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ടെന്നാണ് സൂചന